വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പഞ്ഞ് പോലുള്ള ഒരു ഗോതമ്പ് പുട്ടാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. 2 ഗ്ലാസ് പൊടിയുടെ അളവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതിന് നമുക്ക് 1 ഗ്ലാസ് വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ 1 ഗ്ലാസ് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ല. അപ്പോൾ ഈ ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് രാത്രി ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവർക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പുട്ട് വേഗം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും അത് പുട്ട് ഗോതമ്പ് പൊടിയുടെ പുട്ട് കുഴക്കുമ്പോൾ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. ഇതാകുമ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ ചെയ്തെടുത്താൽ നമുക്ക് അങ്ങനെ കട്ട പിടിക്കില്ല. നമുക്കൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കേണ്ടിയേ വരുള്ളൂ. ഞാനിതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണേണ്. വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കണം, വെട്ടി തിളക്കണം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് തിളക്കുമ്പോൾ നമുക്കതൊന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിന് നമ്മൾ 2 ഗ്ലാസ് പൊടിയല്ലേ എടുക്കുന്നത്, നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സിമ്മിലേക്ക് ഇട്ടേക്കണം കേട്ടോ. 2 ഗ്ലാസ് പൊടിയും കൂടി ചേർത്ത് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എളുപ്പം എളുപ്പത്തിലിങ്ങനെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട്, അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും വെള്ളം പോരാ എന്ന് തോന്നും, എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. സിമ്മിൽ നിന്ന് നമ്മളങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണേണ്. വേറെ വേഗലൊന്നുമില്ല. അപ്പോൾ ഇത് ഇത്ര ഈ അളവിൽ തന്നെ നമുക്കതങ്ങോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ബിഗിനേഴ്സൊക്കെ എളുപ്പത്തിൽ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഫാറ്റായിട്ടിരിക്കണേണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് സ്ലിം ആവാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എളുപ്പം ചപ്പാത്തിക്ക് പകരം ഇങ്ങനെയും ചെയ്തെടുത്ത് എളുപ്പം പുട്ടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമല്ലോ. ഈ ഇതൊരളവിൽ ഇതൊന്ന് തണുക്കണം നമുക്ക്. അപ്പോഴത്തേക്കും നമുക്ക് തണുത്ത് വരുമ്പോൾ പാകത്തിൻ്റെ വെള്ളമാകും. അപ്പോൾ നമ്മൾ ഏതളവിലാണോ പൊടിയെടുക്കുന്നത്, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ്. അതേത് ഗോതമ്പ് പൊടി എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഏത് പൊടിയായാലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ടിൻ്റെ മോള് എപ്പോഴും രാത്രിയാകുമ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ ഇത് നനച്ചിട്ട് എപ്പോഴും കട്ട പിടിച്ചു പോകുമെന്ന് പറയും. അപ്പോൾ ആ പുള്ളിക്കാരത്തേക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പുട്ടിനെ റെഡിയാക്കിയെടുക്കുന്നത്. നമുക്ക് അടിച്ച് 2 ദിവസം 3 ദിവസത്തേക്കൊക്കെ നമുക്ക് ഒരുമിച്ച് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. നല്ല എയർ ടൈറ്റായ കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ട് ചൂടൊക്കെ അറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേച്ചിട്ട് നമ്മളൊന്ന് പെട്ടെന്നൊന്ന് കറക്കി, ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് വിടാം കേട്ടോ. അല്ലാണ്ട് ഒരുപാടൊന്നും നമ്മൾ മിക്സിയിലിട്ട് അടിക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. നമ്മൾ കണ്ടോ എല്ലാം നമ്മൾ ആ എല്ലാ ഭാഗത്തേക്കും ആ നനവ് ഒന്ന് എത്തണം. അല്ലാണ്ട് നമുക്ക് ഒരുപാട് കട്ടയൊന്നും ആക്കിയെടുക്കരുത്. പെട്ടെന്ന് ജസ്റ്റ് പോസിലടിക്കില്ലേ നമ്മൾ, ഇനി ഒന്ന് കറക്കിയെടുത്താലോ. ഇനിയിപ്പോൾ അതില്ലായെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒറ്റ കറക്കരുത്. ഇത് നല്ല മിക്സായി ഇതിങ്ങനെ ചെറിയ എണ്ണ നമ്മൾ കൈകൊണ്ട് നനച്ചാൽ പോലും ഇങ്ങനെ കിട്ടില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ അതേപോലെ അടിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി അടിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണമെങ്കിൽ നമുക്ക് ഇപ്പോൾ വെള്ളം അധികമാണെങ്കിൽ കുറച്ച് പൊടിയിട്ട് ആ കൂട്ടത്തിലിട്ട് അടിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം പോരാതെ ഉണ്ടെങ്കിൽ പൊടി അധികമാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചൊന്ന് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഒന്നിട്ട് അടിക്കരുത്. പെട്ടെന്ന് ഇങ്ങനെ കറക്കിയെടുത്ത് അടിക്കുമ്പോൾ മാത്രമേ ഇതിനിങ്ങനെ കട്ടയില്ലാതെ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് നന്നായിട്ട് ഒന്ന് വേഗം പെട്ടെന്ന് അടിച്ചെടുത്ത് നമുക്കിതൊന്ന് വേഗം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തോന്നിയില്ലേ ഇത് വേഗം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതൊന്ന് ഞാൻ ചിരട്ടക്കണയിലാണ് ഇടുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഗോതമ്പൂട്ടിനൊക്കെ അധികം തേങ്ങ വേണം, പക്ഷെ നമ്മൾ ഡയറ്റുകാർക്ക് ഇത് അത്രയും തേങ്ങയൊന്നും വേണ്ട. ഇത്തിരി ക്യാരറ്റ് അരിഞ്ഞിട്ടതാ എന്തെങ്കിലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ ഇട്ടിട്ടാണ് ചെയ്യണത് കേട്ടോ. നമുക്കിത് നിറച്ച് നമുക്കിതൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇവിടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണേന്. നല്ല സോഫ്റ്റ് പുട്ടാണ്, നല്ല ചൂടോടുകൂടി നല്ലൊരു മത്തി മുളക് ഇട്ടതാണ്. അതിൻ്റെ കൂടെ തിന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. ഇറച്ചിക്കറിയുടെ കൂടെ മീൻകറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിൽ നമുക്ക് തിന്നാൻ പറ്റും. നമ്മൾ സാധാരണ ഗോതമ്പ് പുട്ട് തിന്നണ പോലെയല്ല ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. താങ്ക് യു.